യാത്ര അത് ആദ്യം നിങ്ങളെ സ്പീച്ച്ലെസ് ആക്കും, പിന്നീട് നിങ്ങളെ ഒരു സ്റ്റോറി ടെലറാക്കും. ഇബിൻ ബത്തുത്തയുടെ പ്രസിദ്ധമായ ഈ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും മെൽബീസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒരുപാട് നല്ല സജഷൻസും അഡ്വൈസും കമൻസും തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി ഒത്തിരി നന്ദി. പലരും കമൻറ്റ് ചെയ്തിരുന്നു, ജോർജിയയുടെ കറൻസി ഏതാണ്, ടെമ്പറേച്ചർ എത്രയാണ്, ഇതെല്ലാം ഒന്ന് വിവരിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കൂടി അതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജോർജിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടിബിലിസിയാണ്. അവിടുത്തെ കറൻസി ലാറിയാണ്. ഒരു ലാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് 24 rupees ആണ്. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ, ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ ഡേ ടൈമിൽ 4 degrees ഒക്കെ ആയിരുന്നു. അത് നൈറ്റ് ടൈമിലാകുമ്പോഴേക്കും -4 ലേക്കും -3 ലേക്കും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ മൗണ്ടൻ ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ -12 -14 ഒക്കെ ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര എക്സ്പെൻസ് ആണ് വരുന്നത്, അവിടെ ഹോട്ടലിൻ്റെയും ടൂർ പാക്കേജിൻ്റെയും എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ടൂർ പാക്കേജ് വഴിയാണ് പോയത്. അത് മലയാളികളാണ് ആ ടൂർ ഏജൻസി. ആ ടൂർ പാക്കേജിൽ നമുക്ക് ഹോട്ടൽ എക്സ്പെൻസും അതിന് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മൾക്ക് 5 days അവിടെ പോകാനുള്ള വെഹിക്കിളും ടൂർ ഗൈഡും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾക്ക് അവിടെ എന്തെങ്കിലും പാർക്കിലോ മറ്റോ പോകണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ടിക്കറ്റെല്ലാം നമ്മൾ എടുക്കണം. ലഞ്ചും ഡിന്നറും നമ്മൾ പേ ചെയ്യണം. അങ്ങനെയായിരുന്നു ഈ പാക്കേജിൽ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എത്ര റുപ്പീസ് ആണ് നമുക്ക് വരുന്നത് എന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ടൂർ ഏജൻറ്റിൻ്റെ നമ്പറും ഞാൻ ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇത് ജോർജിയയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റു, കുളിച്ച് ഫ്രഷായി രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകൾ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ റൂമെല്ലാം ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കോർണറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് റൂമിൽ നിന്നും ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു കോറിഡോറാണ്. ഇതിലെ വരുമ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ കാണാം. ഇതാണ് റിസപ്ഷൻ ഏരിയ. ഇപ്പോൾ ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് അവരവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കോർണറിലേക്ക് പോയി. ബേസ്മെൻറ്റിലാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു വ്യൂ ആണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ സൈഡിലെല്ലാം അവർ ക്രിസ്മസ് ബെൽസും എല്ലാം തൂക്കിയിട്ടിട്ട് നല്ല മനോഹരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് വന്നത്. കാരണം ഇന്നലെ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗിൽ എണീക്കാനും ലേറ്റായി. അപ്പോൾ മറ്റ് ആരെയും അവിടെ കാണുന്നില്ല ഈ സമയത്ത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് We are at the Dahlia Hotel, the bar. Straws, wine bucket, wine glass. ഇനി നമുക്ക് എന്തൊക്കെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ചീസ്, സോസേജ്, സാലഡ്, മക്കറോണി, ബ്രെഡ് ടോസ്റ്റ്, കേക്ക്, ഫ്രൂട്ട്സ്, പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്, മിൽക്ക്, കോൺഫ്ലേക്സ്, എഗ്, അങ്ങനെ മെനി ടൈപ്സ് ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് നമുക്ക് കഴിക്കാം. പിന്നെ കോഫി ഓർ ടീ, മിൽക്ക്, ജ്യൂസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടൽ പാക്കേജിൽ ഫ്രീ ആണ്. 5 days നമുക്ക് ഫ്രീ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തരുന്നത്. അപ്പോൾ നമുക്കിനി ആ ഹോട്ടൽ പാക്കേജിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഹോട്ടൽ ദാലിയ ഒരു 4-star ഹോട്ടലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹോട്ടലും പിന്നെ ടൂറും ഒരുമിച്ചൊരു പാക്കേജാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്ക് 5 days പാക്കേജ്, അതായത് 5 days 4 nights അങ്ങനെയായിരുന്നു ഇതിൻ്റെ പാക്കേജ്. അതിന് ഞങ്ങൾക്ക് വന്ന എക്സ്പെൻസ് $1200. അത് കുവൈറ്റ് ദിനാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 360 KED 360 വരും. ഇന്ത്യൻ റുപ്പീസിലേക്കാണെങ്കിൽ അതൊരു 89,000 rupees വരും.
ഇതാണ് നമ്മളുടെ പാക്കേജിൻ്റെ മണി എന്ന് പറയുന്നത്. അത് 5 ദിവസത്തേക്ക് 5 പേർക്ക്, വിച്ച് മീൻസ് ഭയങ്കര ചീപ്പാണ് എല്ലാം. ഇതിനകത്ത് നമ്മളുടെ 5 ദിവസത്തെ ടൂർ ഗൈഡും വിത്ത് വെഹിക്കിൾ, നമുക്ക് 5-സീറ്റർ വെഹിക്കിളായിരുന്നു, നമ്മുടെ കൂടെ ടൂർ ഗൈഡ് ഉണ്ടായിരിക്കും, നമ്മൾക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ, എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാക്കേജാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്നിട്ട് ടൂർ ഗൈഡ് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. എങ്ങനെ പോയാലും ഇവിടുത്തെ ഒരു ഹോട്ടലിന് ഒരു ആവറേജ് പ്രൈസ് 3-സ്റ്റാർ ഓർ 4-സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് ഒരു പെർ ഡേ 10 KDക്ക് നമുക്ക് കിട്ടും. 10 KD to 15 KDക്ക്, അതായത് ഇന്ത്യൻ റുപ്പീസ് ഒരു 2,000-2,500 rupees ഇടയിലുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ ഹോട്ടൽ അവൈലബിൾ ആണ്. അത് മറ്റ് നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ടൂർ പോകുന്ന വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ചീപ്പാണ് ഈ റേറ്റ്. ഇനി നമുക്ക് നമ്മളുടെ റൂംസ് കാണാം. ഞങ്ങൾ 2 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. വളരെ സ്പേഷ്യസ് ആയ വെൽ മെയിൻറ്റെയിൻഡ് ആയ ബെഡ്റൂംസ് ആണ്. അവിടെ നമുക്ക് ഫ്രിഡ്ജ്, കബോർഡ്, കെറ്റിൽ എല്ലാം, ടി വി എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ ദാലിയയിലെ നമ്മളുടെ സൗകര്യങ്ങൾ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോഴേക്കും ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിലെത്തി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് ആരംഭിച്ചു. ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പോയത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ വിസിറ്റ് ചെയ്യാനാണ്. ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ സ്ഥിതി ചെയ്യുന്നത് ഒരു മൗണ്ട് കെനീസിയുടെ മുകളിലാണ്. ഇതൊരു ഹ്യൂജ് സ്റ്റോൺ മോണുമെൻ്റ് ആണ്. ഇത് പണി കഴിച്ചിരിക്കുന്നത് 1985 ഇത് പണിതത്. ഇതിൽ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് 2000th anniversary of ക്രിസ്ത്യാനിറ്റി ഡിസമിനേഷൻ എന്ന്. ഈ ജോർജിയ എന്ന് പറയുന്ന കൺട്രി വേൾഡിൽ തന്നെ ക്രിസ്തുമതം ഔദ്യോഗികമായി സ്വീകരിച്ച 2-ാമത്തെ രാജ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ അത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു മോണുമെൻ്റ് ആയിട്ടാണ് ഇവർ ഇത് പണിതിരിക്കുന്നത്. ഇത് 16 bronze pillars വെച്ചിട്ടാണ് ഈ മോണുമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോഴും ഇൻകംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു പില്ലർ കംപ്ലീറ്റായി നിൽക്കുന്നത് കാണാം, എന്നാൽ അതിൻ്റെ അടുത്ത് തന്നെ അടുത്ത പില്ലർ കാണാം ഇത് ഇൻകംപ്ലീറ്റ് ആണ്. അത് എന്താണ് റീസൺ എന്നറിയില്ല, അത് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഈ മോണുമെൻ്റ് നിൽക്കുന്നത്. ഇതിന് വേറൊരു പേരും കൂടെ പറയും, ഇത് ജോർജിയൻ സ്റ്റോൺഹെഞ്ച് എന്നും കൂടി ഇതിന് പേര് പറയും. ഇനി ഞങ്ങളങ്ങനെ ഒത്തിരി സ്റ്റെപ്പ് കയറി വേണം ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ. നമ്മൾ കുറച്ച് ടയേർഡാകും അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴേക്കും. വന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തന്നെ അവർ ജോർജിയൻ ലാംഗ്വേജിൽ അവരതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് കയറുമ്പോൾ കാണാം ഒത്തിരി കൊത്തുപണികൾ ഈ ഓരോ പില്ലർമേലും ഉണ്ട്. അതിൻ്റെ ഈ താഴെ ഭാഗത്തുള്ള കൊത്തുപണികളെല്ലാം ബൈബിളിൽ നിന്നുള്ള സീൻസാണ്. ആ ബൈബിൾ സ്റ്റോറീസ് കാണിക്കുന്ന സീൻസാണ് ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള എല്ലാ ശില്പങ്ങളിലും കാണുന്നത്. അതിൻ്റെ അപ്പർ ലെവലിൽ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ജോർജിയയിലുള്ള കിങ്സിൻ്റെയും ക്വീൻസ്, പിന്നെ അവിടുത്തെ ഹിസ്റ്ററി കാണിക്കുന്നത് ഹീറോസ് അങ്ങനെയുള്ളവരുടെ പിക്ചേഴ്സാണ് അവർ അപ്പർ പാർട്ടിൽ ശില്പമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് 35 meter ഹൈറ്റ് ഉണ്ട് ഈ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയുടെ ഓരോ പില്ലറിനും, ഒത്തിരി വലുതാണ്. അപ്പോൾ നമ്മൾക്കിതിനെക്കുറിച്ച് നമ്മളുടെ ടൂർ ഗൈഡെല്ലാം വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിലൂടെയെല്ലാം നമ്മൾ കുറേ നേരം നോക്കി നടന്ന് നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് നടന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചെറിയൊരു ചാപ്പൽ കാണാം. അത് ഓപ്പൺ അല്ല, നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അത് സെയിൻറ്റ് നിനോയുടെ പേരിലുള്ളൊരു ചാപ്പലാണത്. ഈ സെയിൻറ്റ് നിനോ എന്ന ലേഡിയാണ് ജോർജിയയിലേക്ക് ക്രിസ്തുമതം കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ചാപ്പലാണ്. ഇതിൻ്റെ പിന്നിൽ നമുക്കിവിടെ കാണാം ഒരു ലേക്ക്, അതിൻ്റെ മറ്റേ സൈഡിൽ. അത് വളരെ ബ്യൂട്ടിഫുള്ളായൊരു വ്യൂ ആണ് ആ ലേക്ക്. നമ്മൾ ഇതിവിടുത്തെ വിസിറ്റ് കഴിഞ്ഞിട്ട് ആ ലേക്ക് കാണാനും പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ലേക്ക്, മറ്റേ സൈഡിൽ നിന്ന് നോക്കിയാൽ ആ ടിബ്ലിസി നഗരം മുഴുവനും, അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ശരിക്കും കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ, അത്രയ്ക്കും നമുക്കവിടെ കാണാനുണ്ട്. ഏറ്റവും
ടിബിലിസിയിൽ നിന്നും ക്രോണിക്കിൾസ് ഓഫ് ജോർജിയയിലേക്ക് എത്താൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് വേണമെങ്കിൽ വരാം. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ മെട്രോ ഉണ്ട്, ബസ്സുമുണ്ട്. അതിലാകുമ്പോൾ ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കും ഇങ്ങോട്ട് എത്താനായിട്ട്. അതല്ലെങ്കിൽ ടാക്സി പിടിച്ചിട്ടും വരാം. ടാക്സിയിലാണെങ്കിൽ അവർ ചാർജ് ചെയ്യുന്നത് ഒരു 12 to 15 ലാറി വരെ അവർ ചാർജ് ചെയ്യും. അതായത് ക്വൈറ്റ് മണിയാണെങ്കിൽ അതൊരു 1.5 KD അത്രയേ വരുന്നുള്ളൂ ഈ ഇത്രയും ദൂരം നമ്മൾക്ക് വരാനായിട്ട്. അങ്ങനെ ജോർജിയ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ കാണാതെ മടങ്ങിപ്പോകരുത്. നല്ല അത്രയ്ക്ക് മനോഹരമായ ഒരു വ്യൂ ഉള്ള ഒരു പ്രദേശമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്തതായി അപ്പുറത്ത് കണ്ട ലേക്ക് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ആ ലേക്ക് കാണാനാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാറെടുത്തിട്ട് അതിൻ്റെ പിന്നിൽ കൂടെ വേണം ആ ലേക്ക് കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ ലേക്കിലേക്ക് പോകുന്ന വഴി ആണിപ്പോൾ ഈ കാണുന്നത്. അതൊരു കുറച്ച് പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ കൂടി വേണം നമുക്ക് നടന്നു പോകാനായിട്ട് ലേക്കിലെ അങ്ങോട്ടേക്ക്. അത് അവിടെ ഒരു പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് അവർ റോഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടി നടന്ന് നമ്മൾ ആ ലേക്കിലേക്ക് പോയി. ആ ലേക്ക് എന്ന് പറയുന്നതും നല്ല രസകരമായ ഒരു കാഴ്ചയായിരുന്നു. അവിടെ വെള്ളത്തിൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല, അത്രയും തണുപ്പാണ് വെള്ളത്തിന്. അവർ പറയുന്നത് കുറച്ചും കൂടെ തണുപ്പ് വരുമ്പോൾ ഈ ലേക്ക് ശരിക്കും ഐസായിട്ട് കിടക്കുമെന്ന്. നമുക്ക് വെള്ളം കാണാൻ പറ്റില്ല, ഐസായിട്ടാണ് അവിടെ കിടക്കുക. ഇപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര തണുപ്പാണ്, ഭീകരമായ തണുപ്പും അതുപോലത്തെ കാറ്റും ആണ് അവിടെ ഉണ്ടായിരുന്നത്. എങ്കിലും ഞങ്ങൾ അവിടുത്തെ ആ ഒരു ബ്യൂട്ടി ശരിക്കും ആസ്വദിച്ചു. ഇങ്ങനെ നിറയെ ഇവിടെ ഇപ്പോൾ കാണുന്ന ചെടിയൊക്കെ ഉണ്ടോ, ആ ചെടിയുടെ കളർ തന്നെ ഒരു ഡിഫറെൻ്റ് ഒരു ബ്രൗൺ കളറൊക്കെ ഉള്ളൊരു ചെടികളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം കണ്ട് പിന്നെ നല്ല വെള്ളാരം കല്ല് ഉരുളൻ കല്ലുകളും ഒക്കെ ആയിട്ട്. ആക്ച്വലി ഇതൊരു ലേക്കാണെങ്കിലും ഇതിൻ്റെ നെയിം ടിബിലിസി സി എന്നാണ്, അതാണ് അതിൻ്റെ പേര് അവർ പറയുന്നത്, ടിബിലിസി സി. ഇത് സമ്മറിൽ ഇതിവിടെ ബീച്ച് ആക്ടിവിറ്റീസും ഫൺ എല്ലാമായിട്ട് നന്നായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇവിടെ അത്തരം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതാണ് ടിബിലിസി സി. അടുത്തതായി ഞങ്ങൾ പോയത് സൈക്ലിംഗ് ചെയ്യാനായിരുന്നു. ഈ സൈക്ലിംഗ് ചെയ്യുന്നത് ഒരു ലിസി ലേക്ക് എന്ന് പറയുന്ന ലേക്ക് ഉണ്ട്. ഇതാണ് ആ ലേക്ക്. ആ ലേക്കിന് ചുറ്റുമായിരുന്നു സൈക്ലിംഗ് ചെയ്യാനുള്ള പ്ലേസ് റോഡുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അന്ന് സൈക്ലിംഗ് ചെയ്യാൻ പറ്റിയില്ല. സൈക്ലിംഗ് റെൻറ്റ് കൊടുക്കുന്ന ഷോപ്പ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. പക്ഷേ ഭയങ്കര തണുപ്പും കാറ്റുമായിരുന്നു. സൈക്ലിംഗ് ചെയ്യുന്നത് എത്ര സുഖകരമായിരിക്കുമെന്ന് ഓർക്കാൻ വയ്യ, അത്രയ്ക്ക് കാറ്റായിരുന്നു അവിടെ തണുപ്പും. ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും കുറച്ച് ഡോഗ്സ് ഒക്കെ റൺ ചെയ്യുന്നത് കണ്ടു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നടന്നു. അവിടെ നല്ല ഭംഗിയാണ്, ഒരു പാർക്കുണ്ട്. പിന്നെ അതിൻ്റെ പിന്നിലോട്ട് കുറെ യൂക്കാലിപ്റ്റസ് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാട് പോലത്തെ സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ മുകളിലേക്കൊക്കെ നടന്നു പോയി. കുറെ നേരം നടന്ന് അവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നു, ഫോട്ടോസ് എടുത്തു. നല്ല വ്യൂ ആണ്, റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാൻ നല്ലൊരു ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡ് ആയിരുന്നു, അപ്പോൾ ഫുഡ് കഴിക്കണം. ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു നെക്സ്റ്റ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോയത്, ഞങ്ങൾ അവിടുന്ന് ലഞ്ച് കഴിച്ചു. ഏത് ഫുഡാണ് ഓർഡർ ചെയ്തത് ഞാൻ മറന്നുപോയി ആക്ച്വലി, അതുകൊണ്ട് ഞാനത് പറയാത്തത് ഏത് ഫുഡാണെന്ന്. ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ്. അപ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കാനാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ബാക്കിലൊക്കെ ആൾക്കാരെ കാണാൻ ഒരു വലിയ നീണ്ടൊരു ക്യൂ ആയിരുന്നു. കുറച്ചധികം ടൈം ഞങ്ങൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നു അവിടേക്ക് പോകാനായിട്ട്. ആ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാവുന്നത് ഒരു ഒരു പ്രത്യേക വെഹിക്കിളിലാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു വെഹിക്കിൾ വരുന്നത് കണ്ടോ, ഇതിൻ്റെ പേര് ഫ്യുണിക്കുലർ എന്നാണ്. ഈ ഫ്യുണിക്കുലറിൽ കൂടി കയറിയിട്ട് വേണം നമ്മൾക്ക് ആ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്താൻ. അത് ഒത്തിരി ഹൈറ്റിൽ ടോപ്പ് ഒരു മൗണ്ടൻ പോലെ മുകളിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫ്യുണിക്കുലർ ഇങ്ങനെ ഒരു റെയിൽ കൂടിയാണ് പോകുക. പക്ഷെ ഭയങ്കര രസകരമാണ് അതിലിരുന്നുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം നമ്മളിങ്ങനെ ബാക്കിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് ഈ സിറ്റി മുഴുവനും കാണാം.
അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇവരിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരിക്കണം. അപ്പോൾ അതർ സൈഡിൽ കൂടി ആൾക്കാർ ഇറങ്ങി പോകുന്ന കണ്ടോ, അവിടെ നിന്ന് വന്നിട്ട്. ഇനിയിപ്പോൾ ഇയാൾ തുറന്നു, നമ്മൾക്ക് ഇവിടുത്തെ ഗൈഡ് ഡോർ തുറന്നു. ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത് പ്രകാരം പെട്ടെന്ന് തന്നെ ഓടി കയറി ഫ്രണ്ട് സീറ്റ് പിടിച്ചു. അങ്ങനെ ഫ്രണ്ട് സീറ്റ് പിടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കിട്ടി അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഫ്യൂണിക്കുലറിൽ കയറുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഇനി കാണാൻ പോകുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പൊ ദേ ആ ഫ്യൂണിക്കുലർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം അത്ര താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അപ്പോ ഈ സിറ്റി ടിബിലിസി മുഴുവനും നമുക്ക് ഇങ്ങനെ കാണാം ഇതിലിരുന്ന് പോകുമ്പോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ ആ പൈൻ ട്രീസിന്റെ ഇടയിൽ കൂടി നമുക്ക് ഈ സിറ്റി കാണുന്നത്. പൈൻ ട്രീസ് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. നമ്മളുടെ നാട്ടിൽ നമുക്ക് കാണാൻ കിട്ടാത്ത ഒരു ഒരു മരമാണല്ലോ ഇത്. എവിടെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെ പോയാലും നമുക്ക് കാണാം ഈ പൈൻ ട്രീസ്. ഒരു ക്രിസ്മസ് ട്രീനെ ഓർമ്മിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഒരു പൈൻ ട്രീയും അതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇങ്ങനെ ഇത് മുകളിലേക്ക് കയറി പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യൂ നല്ല നല്ല രസമായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഫുണിക്കുലറിൽ കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് 1 പേഴ്സണ് 6 ലാറിയാണ്. ലാറിയാണ് ജോർജിയയിലെ കറൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ 6 ലാറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുവൈറ്റിലെ 600 ഫിൽസ് മാത്രമേ ആകുന്നുള്ളൂ ഒരാൾക്ക് കയറാനുള്ള ഒരു ചാർജ് എന്ന് പറയുന്നത്. ഇത് മോർണിംഗിൽ 9 AM to midnight വരെ വർക്കിംഗ് ആയിരിക്കും. അതുപോലെ ഇത് ഈ പാർക്കിലേക്ക് പോകാനായിട്ട് നമുക്ക് സിറ്റിയിൽ നിന്നും ടിബിലിസി സിറ്റിയിൽ നിന്നും 7.5 കിലോമീറ്റർ ബൈ ബസ്സിന് വന്നാൽ ഈ പാർക്കിലേക്ക് എത്താൻ പറ്റും. ഈ പാർക്കിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പണ്ട് ഒരു രാജാവ് അവരുടെ വെക്കേഷൻ ടൈമിൽ വന്ന് താമസിക്കാൻ വേണ്ടി പണിത ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു. ആ കൊട്ടാരം ആണ് ഇപ്പൊ ഇവരിത് ഈ പാർക്കായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. അതാണ് ഈ പാർക്കിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. വേറെ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഈ പാർക്കിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. ഇതൊരു ജയന്റ് വീലാണ്, അണ്ടർ വീൽ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ജയന്റ് വീലിൽ ഞങ്ങൾ കയറി താഴെ നോക്കുമ്പോൾ നമ്മൾക്ക് പേടിയാകുമേ കയറാനായിട്ട്. പക്ഷെ കയറി കഴിഞ്ഞിട്ട് ഓക്കെയാണ്, കാരണം അത് ഒത്തിരി സ്പീഡിലല്ല കറങ്ങുന്നത്. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ കാണുന്നത് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. ഞങ്ങൾ ആ ജയന്റ് വീലിന്റെ ഉള്ളിൽ ഇരുന്നിട്ടുള്ള സീൻസ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് മുഴുവൻ ജോർജിയ മുഴുവനും കാണാം. കാരണം അത്രയും ഒന്നാമത് ഈ പാർക്ക് നിൽക്കുന്നത് തന്നെ ഒരു വലിയ മൗണ്ടിന്റെ മുകളിലാണ്. അതിന്റെ മുകളിലാണ് ഈ ജയന്റ് വീൽ ഉള്ളത്. അപ്പൊ അതിന്മേൽ ഇരുന്ന് കഴിയുമ്പോൾ ജോർജിയ ഫുൾ നമുക്ക് കാണാം അതിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ ജോർജിയ മുഴുവനും അവിടെ ഇരുന്ന് കണ്ടു, കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. നല്ല ബ്യൂട്ടിഫുൾ സീനറി ഒക്കെ ആയിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങള് അതിൽ നിന്ന് ഇറങ്ങി പിന്നെ കുറെ നടന്നു. അവിടെ ശരിക്കും പറഞ്ഞാല് കുട്ടികൾക്ക് കളിക്കാൻ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ജുറാസിക് പാർക്ക്, പിന്നെ കിഡ്സ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, പിന്നെ റോളർ കോസ്റ്റർ എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറാൻ പോയില്ല. പാർക്കൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഗാരിയും ആൻഡ്രോയും ഒക്കെ പോയി ആ ബെഞ്ചിലൊക്കെ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ അവിടെ നമുക്ക് ആ സിഗ്നൽ ബോർഡ് ഉണ്ട് കണ്ടോ. അപ്പൊ അവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന വഴി പോയ ഫ്യൂണിക്കുലറിലേക്ക്, ഇന്നത് പോയ വെഡിങ് ഹാൾ. അങ്ങനെ ഒത്തിരി ഐറ്റംസ് ആ പാർക്കിലുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറാൻ പോയില്ല. അവിടെ ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതിന്റെ മുകളിൽ കൺട്രോൾ ചെയ്തിരിക്കാനായിട്ട്. ഒത്തിരി പ്രാവശ്യം മറിഞ്ഞു വീഴും. പക്ഷെ നല്ലൊരു ഫൺ മൊമെന്റ് ആയിരുന്നു അവിടെ. പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയി. Trinity Church, Georgia. Beautiful. ഇതാണ് ഹോളി ട്രിനിറ്റി ചർച്ച് ഓഫ് ജോർജിയ. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ ജോർജിയയെ കുറിച്ച് സെർച്ച് ചെയ്താൽ ആ ഒരു ജോർജിയയുടെ ലാൻഡ്മാർക്കായിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു പിക്ചറിൽ ഒന്നാണ് ഈ ട്രിനിറ്റി ചർച്ച് എന്ന് പറയുന്നത്. ഇതൊരു കസ്ബേഗി എന്ന് പറയുന്ന മൗണ്ടൻ്റെ മുകളിലാണ് ഈ ചർച്ച് ഇരിക്കുന്നത്. ഇതൊരു ഐസൊലേറ്റഡ് ചർച്ചാണ്. നമ്മൾക്ക് അത്ഭുതം തോന്നുന്നു ഇത്രയും വലിയൊരു മൗണ്ടൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ ചർച്ച് അന്ന് ഇവർ കൊണ്ടുപോയി പണിതിരിക്കുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. ഈ ഇതിന് ഒരു 87 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഈ ചർച്ച്.
സെക്ഷന്. ഇതിന് ചുറ്റും മൗണ്ടൻസ് ആണ്, അതും സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ആണ്. ഭയങ്കര കാറ്റും തണുപ്പ്, അത്രയും സ്നോ കൊണ്ട് കവർ ചെയ്ത മൗണ്ടൻസ് ചുറ്റുമുള്ളത് കൊണ്ടാണ് ഭയങ്കര കാറ്റായിരുന്നത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് നിൽക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഓടി ചെർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറുക ഞങ്ങൾ ചെയ്തത്. -5 ഡിഗ്രി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ആ നേരത്തെ അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ തണുപ്പും കാറ്റും കൂടി ആയപ്പോൾ നമ്മൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി ഈ ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് 3rd tallest ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇൻ വേൾഡ്. വേൾഡിൽ തന്നെ അത്രയ്ക്കും വലിയ ഒരു കത്തീഡ്രലാണ് ഇത്. ഇതിനുള്ളിൽ 9 chapels ഉണ്ട്. അതിൽ 5 ഇവർ പണിതിരിക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. പിന്നെ നല്ല ഭംഗിയുള്ള ചിത്രപ്പണികളും ഒത്തിരി പെയിൻറ്റിങ്സും എല്ലാം അതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജോർജിയയുടെ ഒരു പ്രൗഢി വിളിച്ചറിയിക്കുന്ന ഒരു ചർച്ച് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയ്ക്ക് ഭംഗിയായിട്ട് അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഹോളി ട്രിനിറ്റി ചർച്ച്. ഇതായിരുന്നു ജോർജിയയിലെ ഞങ്ങൾ 2nd ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് നമ്മുടെ ടൂർ ഗൈഡിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഒത്തിരി നല്ല ഒരു ടീമാണ്, മലയാളികളാണ്. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ടൂർ ഗൈഡ്സ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിൽ നിന്നുമുള്ള 2 അവർ ഇവിടെ ടിബിലിസിയിൽ MBBSന് പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി പ്രൗഡായിട്ട് തോന്നും അവരെക്കുറിച്ച്. മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന് അവർ പഠിക്കുന്നു, സെയിം ടൈം അവർ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നു. അങ്ങനെ അവരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെല്ലാവരും അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി 3 ഡേ വിശേഷങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.